മോഹൻലാൽ നായകനാകുന്ന നേര് സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. തൻ്റെ തിരക്കഥയുടെ മോഷണമാണ് സിനിമയെന്നും പ്രദർശനം തടയണമെന്നും ആവശ്യപ്പെട്ട് തിരക്കഥാകൃത്ത് ദീപു കെ ഉണ്ണിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എൻ്റെ വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഈ കേസ് പരിഗണിച്ചു തുടങ്ങിയോ? ഇതെപ്പോഴാണ് പരിഗണിക്കുക? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിമുഷാദ്, മോഹൻലാൽ നായകനായിട്ടുള്ള ഈ നേര് സിനിമയുടെ റിലീസ് നാളെയാണ് നടക്കുവാനിരുന്നത്. ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ സംവിധായകനായിട്ടുള്ള ദീപു കെ ഉണ്ണി ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി നാളെ രാവിലെ പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നടൻ മോഹൻലാൽ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രത്യേക ദൂതൻ വഴിയാണ് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്. സിനിമകളെല്ലാം തന്നെ മോഷണമാണെന്ന് ഹൈക്കോടതി പരാമർശം നടത്തി. ഈ സിനിമയുടെ തിരക്കഥ മോഷണം ആണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ദീപു കെ ഉണ്ണി ഹർജി സമർപ്പിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മോഹൻലാൽ, സംവിധായകൻ ജിത്തു ജോസഫ്, നടിയും അഭിഭാഷകനുമായ ശാന്തിപ്രിയ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, ഫിലിം സെൻസർ ബോർഡ്, പോലീസ് മേധാവി എന്നിവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇവർക്കൊക്കെയാണ് ഈ ഹൈക്കോടതി നിലവിൽ നോട്ടീസ് നൽകിയിട്ടുള്ളതും. ആശീർവാദ് ഫിലിംസിന്റെ ബാനറിൽ വരുന്ന ഈ ചിത്രം നാളെയാണ് റിലീസ് ചെയ്യാനിരുന്നത്. കൂടുതലും കോടതി രംഗങ്ങൾ പ്രമേയമായിരുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. ഇത് ഈ 2021 ജനുവരിയിലും ഏപ്രിലുമായിട്ട് ജിത്തു ജോസഫ്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ